നമ്മളുടെ ഇന്നത്തെ റെസിപ്പി അധികം മസാലകളൊന്നും ചേർക്കാതെ തയ്യാറാക്കാവുന്ന ഒരു ഈസി മുട്ടക്കറിയാണ് നമ്മുടെ ചപ്പാത്തിയുടെപ്പോ പുട്ടിൻ്റെ ഒപ്പോ എന്താ പറയുക പത്തിരിയുടെപ്പോ ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ നാടൻ മുട്ടക്കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അത്ര അധികം സമയമൊന്നും വേണ്ട നമ്മുടെ ഈ മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഈസി ബീസി ആയിട്ടുള്ള ഈ മുട്ടക്കറി ചെയ്യണേന്ന് അപ്പോൾ നമ്മൾ വൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു രണ്ട് വലിയ സവാളയാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെയൊക്കെ എടുത്തോ പിന്നെ നമുക്ക് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കണം അതേപോലെ ഒരു നാല് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് മൂന്നെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴഞ്ഞോട്ടെ അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ നമ്മളുടെ കറി റെഡിയാക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റി കൊടുക്കുന്നത് നമ്മുടെ സവാള എന്നിരുന്നാൽ കൂടി ഒരു അഞ്ച് ടു എട്ട് മിനിറ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ സവാളയൊക്കെ കത്തി വെച്ചിട്ട് നന്നായി തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു രീതിയിലാവണം നമ്മുടെ സവാള ഈ സമയത്ത് വേണം നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ വളരെ കുറച്ച് മസാലപ്പൊടികളെ നമ്മൾ ഉപയോഗിക്കണുള്ളൂ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവിൽ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി വേണം ഒരു അര ടീസ്പൂൺ പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റുക അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സമയമൊക്കെ മതിയാവും അപ്പോഴത്തിന് നമ്മുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ആ സമയത്ത് വേണം നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത്യാവശ്യത്തിനായിട്ടുണ്ട് അതിന് കുറച്ച് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ രണ്ടാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിം നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് നന്നായി കുറുകി വരും നമ്മളുടെ ഗ്രേവി ആ സമയത്ത് മാത്രമേ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന കറികൾ എപ്പോഴും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അതാണ് ആ നാടൻ ഫ്ലേവർ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം അപ്പോൾ നന്നായിട്ട് ഇതാ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക നമ്മൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് എനിക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് തോന്നണത് ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാല് ഒരക്കപ്പ് അളവിലുണ്ട് അതും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് അപ്പോൾ ഞാനിപ്പോൾ നാളികേരം എത്ര അളവാണെന്ന് വെച്ചാൽ ഒന്ന് ടു ഒന്നര കപ്പോളം നാളികേരം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ പാല് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് പാലടിച്ച് ആ പാല് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് തേങ്ങ പിഴിഞ്ഞ് എടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ നമ്മളുടെ തേങ്ങാപ്പാൽ എടുക്കണ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ല തിക്ക് ായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചട്ടിയുടെ ചൂടിലന്നെ ഒന്നും കൂടി കുറുകി വരും നമ്മുടെ കറി അപ്പോൾ ഈ സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ചേർത്ത് ഇനി നമുക്കൊരു തക്കാളിയുടെ സ്ലൈസ് ഒന്ന് വെച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്യാം ഇത്രയുള്ള നമ്മളുടെ ഈസി ബീസി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ആയിട്ട് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് വർക്ക് ഉണ്ടാ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി വീസി ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയായിരിക്കും ബൈ താങ്ക് യു